അപ്പം ഇനി ക്വാണ്ടത്തിൻ്റെ കാര്യത്തിൽ പുതിയ ഇജ്മായിലേക്കും ഖിയാസിലേക്കും പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ ആ കാര്യത്തിൽ ഔലിയ റസൂലൊക്കെ ഭയങ്കര ഉദാരമതികളായിട്ടുള്ള ആളുകളായിട്ടാണ് നമുക്ക് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര വിധി നോക്കുമ്പോൾ മനസ്സിലാവുക. അത് വികാരത്തോടെ ആവർത്തിച്ച് ചെയ്താലും മറ നേർത്തതായാലും നോമ്പ് മുറിയില്ല. ഇനി അടുത്തതാണ് ഏറ്റവും ഭീകരവും മാരകവുമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ആത്മനിയന്ത്രണ വേർഷൻ. വിവാഹബന്ധം നിഷിദ്ധമായവരുടെ ദേഹത്ത് തൊട്ട് സ്കലനമുണ്ടായാലും നോമ്പ് മുറിയില്ല എന്ന് പറയുമ്പോൾ, റമദാൻ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, വിശ്വാസികളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നോമ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ് എന്നാണ്. എന്നാൽ ഈ നോമ്പിൽ ഈ പറയപ്പെടുന്ന നിയന്ത്രണങ്ങൾക്കും ഈ പറയപ്പെടുന്ന സംസ്കരണത്തിനുമൊക്കെ ചില ഇളവുകളുണ്ട്. സാധാരണഗതിയിൽ പണ്ഡിതന്മാർക്കും വലിയമാർക്കൊക്കെ ഈ ഇളവുകൾ അറിയുകയും അവരത് പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ പല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അറിയാത്ത നോമ്പ് കാലത്ത് ഉപയോഗപ്പെടുന്ന ചില അറിവുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നോമ്പിലെ ചില അനുവാദങ്ങളെക്കുറിച്ചാണ്. നോമ്പുകാരനായിരിക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ്. കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലതൊക്കെ മൂല്യന്മാർ സാധാരണക്കാരൊക്കെ മുഴുവനായിട്ട് പറഞ്ഞു കൊടുക്കാതെ ഒളിപ്പിച്ച് വെച്ചതും ഉണ്ടായിരിക്കാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെള്ളത്തിലിറങ്ങി മുങ്ങാം, കുളിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിന് നോമ്പുകാലത്ത് അനുവാദമുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആളുകൾക്ക് ഈ മുങ്ങിക്കുളിക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പുഴയിലോ കുളത്തിലോ ഒക്കെ ഇറങ്ങി നമ്മൾ മുങ്ങി കുളിക്കുക എന്ന് പറയുന്നതിനകത്ത് നോമ്പ് ബാത്തിലാവാൻ സാധ്യതയുള്ള സംഗതികളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയം തർക്കമൊക്കെ ഉണ്ട്. എന്തായാലും കുളിക്കാനുള്ള അനുവാദം നോമ്പുകാലത്തുണ്ട്. വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ. മറ്റൊന്നാണ് സുറുമ എഴുതുക, അതേപോലെ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മരുന്ന് ഒറ്റിക്കുക, ഇതൊക്കെ നോമ്പുകാരനായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ അനുവാദമുണ്ട് എന്നാണ്. ഈ കണ്ണിൽ സുറുമയിടുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ച നടന്നിട്ടുണ്ട്, വലിയ തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവൂലേ, അപ്പോൾ അത് നോമ്പ് മുറിയൂലേ എന്നുള്ളതും, മറ്റു ചില ആളുകൾ അതിനെ എതിർക്കുന്ന ആളുകളില്ല അത് നോമ്പ് മുറിയൂല എന്ന് പറയാൻ കാരണം അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നോമ്പുകാലത്ത് ചെയ്യാൻ പാടില്ലാത്താണെങ്കിൽ അത് നബി പ്രത്യേകം പറഞ്ഞു തരണമല്ലോ, അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെയാണ് നോമ്പുകാലത്ത് സുറുമ അനുവദനീയമാണ് എന്ന് വാദിക്കുന്നവരുടെ വാദം. എന്തായാലും തർക്കങ്ങൾ അങ്ങനെ നടക്കും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യം മനസ്സിലായി: ഒന്ന് കുളിക്കാം, രണ്ടാമത്തത് സുറുമ എഴുതാം. ഇനി നോമ്പുകാലത്ത് അനുവദിക്കപ്പെട്ട ഇന്നത്തെ സ്പെഷ്യൽ അറിവാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നോമ്പുകാലത്ത് ചുംബനം അനുവദനീയമാണ്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് നോമ്പായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ തൊടാൻ പാടില്ല, അവരെ അങ്ങനെ എന്താ പറയുക ഇടപഴകാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. കാരണം ആത്മനിയന്ത്രണം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലോ. അപ്പോൾ എല്ലാത്തിൽ നിന്നും ദേഹത്തിൻ്റെ ഇച്ഛകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളത് നോമ്പിൽ ആത്മസംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും, ഭക്ഷണത്തിന് എന്നതുപോലെ തന്നെ ഇത്തരം ശാരീരിക ആവശ്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് കുറേ ആളുകൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ആ കാര്യത്തിൽ ഔലിയ റസൂലൊക്കെ ഭയങ്കര ഉദാരമതികളായിട്ടുള്ള ആളുകളായിട്ടാണ് നമുക്ക് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര വിധി നോക്കുമ്പോൾ മനസ്സിലാവുക. അപ്പോൾ ചുംബനം അനുവദനീയമാണ് എന്നതിൻ്റെ തെളിവുകൾ ഫിഖ്ഹ് സുന്നയുടെ മലയാളം പരിഭാഷയിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചിരുന്നത്. ഒന്ന്, നബി നോമ്പുകാരനായിരിക്കെ ചുംബിക്കാറുണ്ടായിരുന്നു, അവിടെ നിന്ന് നോമ്പുകാരനായിരിക്കെ തന്നെ ഭാര്യയോടൊപ്പം ശയിക്കാറുണ്ടായിരുന്നു, പക്ഷേ തിരുമേനി നിങ്ങളിൽ വെച്ച് ഏറ്റവും ആത്മനിയന്ത്രണമുള്ള ആളായിരുന്നു എന്ന് ആയിഷ പ്രസ്താവിച്ചതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ആയിഷക്ക് മറ്റുള്ളവരുടെ ആത്മനിയന്ത്രണം എങ്ങനെയാണ് അറിയാന്നുള്ള ചോദ്യമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, അത് നമ്മളെ വിഷയമല്ല. പക്ഷേ മുഹമ്മദ് നബി ഭാര്യമാരോടൊപ്പം ശയിക്കാറുണ്ടായിരുന്നു, ചുംബിക്കാറുണ്ടായിരുന്നു. ഇത് രാത്രിയത്തെ കാര്യമല്ല കേട്ടോ പറയണം, നോമ്പുകാരനായിരിക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമില്ല എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച. പകൽ സമയത്തെ കാര്യമാണ്. ഇനി ഉമറും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉമർ പ്രസ്താവിക്കുന്നു, ഒരു ദിവസം എനിക്ക് ഉന്മേഷം തോന്നുകയും, എന്താ ഉന്മേഷം എനിക്ക് മനസ്സിലായില്ല, നോമ്പുകാരനായിരിക്കെ സ്വന്തം പത്നിയെന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, എന്താ അതിൻ്റെ സൂക്ഷ്മത, ചുംബിക്കുകയും ചെയ്തു. അനന്തരം ഞാൻ നബിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് ഗുരുതരമായ ഒരു കാര്യം ചെയ്തു. സ്വന്തം ഭാര്യ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തത് വളരെ ഉചിതമായി, അല്ലെങ്കിൽ ഇത്ര ഗുരുതരമായത് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നോമ്പുകാരനായിരിക്കെ ചുംബിച്ചു പോയി. അപ്പോൾ നബി ചോദിച്ചു, നിങ്ങൾ നോമ്പുകാരനായിരിക്കെ വെള്ളം വായിലാക്കി തുപ്പിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ദോഷമില്ല. തിരുമേനി ചോദിച്ചു, പിന്നെ എന്തിനാണ് ഈ ചോദ്യം? അപ്പോൾ നിങ്ങൾ വായ കഴുകിയിട്ട് വെള്ളം വായിലാക്കി തുപ്പുന്നത് പോലെയുള്ളൂ നിങ്ങൾ ഭാര്യയെ, സ്വന്തം ഭാര്യയെ നോമ്പുകാലത്ത് ചുംബിച്ചാൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിലപ്പെട്ട ഒരു അറിവായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ കുറച്ചും കൂടി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം കിട്ടുക ഫത്വുൽ മുഈനിൽ നിന്നാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചുംബനത്തിലൂടെയും ഒക്കെ സ്കലനം ഉണ്ടാവാതെ നോക്കണം. സ്കലനം സംഭവിച്ചാൽ, ഇപ്പോൾ ഉമറിന് ഉന്മേഷം ഉണ്ടായി ചെന്നു ചുംബിച്ചു, പക്ഷേ അത് സ്കലനത്തിലേക്ക് എത്തിയാൽ നോമ്പ് മുറി കേട്ടോ, ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. സ്കലനമില്ലാത്ത ചുംബനം അനുവദനീയമാണ് ഫത്വുൽ മുഈനിൽ ആ ഭാഗത്ത്. ഇനിയിപ്പം ചില സ്കലനങ്ങൾ സംഭവിച്ചാൽ പോലും പ്രശ്നമില്ലാത്ത തരം ചില ചുംബനങ്ങളെക്കുറിച്ചും ദർശന സ്പർശനങ്ങളെക്കുറിച്ചും വിശദമായി പറയുന്ന ഭാഗമാണിത്. നിങ്ങളൊന്ന് കേട്ടോ.
മറയോടുകൂടി ഭാര്യയെ ചുംബിക്കുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്ത് സ്ഖലനമുണ്ടായാലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞത് മറയില്ലാത്ത ചുംബനമാണ്, അവിടെ സ്ഖലനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിബന്ധനയുണ്ട്. ഇവിടെ മറയോടുകൂടിയുള്ള ചുംബനം, സ്പർശനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് സ്ഖലനം സംഭവിച്ചാലും നോമ്പിന് കാര്യമായി പ്രശ്നമൊന്നും വരില്ല, നോമ്പിന് പരിക്കുണ്ടാവില്ല എന്നാണ്. അത് വികാരത്തോടെ ആവർത്തിച്ച് ചെയ്താലും മറ നേർത്തതായാലും നോമ്പ് മുറിയില്ല. ഈ അറിവ് എല്ലാ വിശ്വാസികളും, ആത്മനിയന്ത്രണം പിന്നെ ശരിക്ക് നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് എത്തിച്ചു കൊടുക്കുക. ഇതൊരു ഇൽമാണ്. സ്പർശനം ഉണ്ടായിട്ടില്ല എന്നതാണ് കാരണം. ഇതാണ് പണ്ട് ഉമ്മർ ക്ലബ് ഹൗസിൽ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് കോണ്ടം ഉപയോഗിച്ചിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റിയൊക്കെ ആവാമോ എന്ന് ഒരു ചോദ്യം ചോദിക്കുകയും അതിന് തെളിവുണ്ടോ, കോണ്ടം എന്നുള്ള വാക്ക് ഹദീസിലുണ്ടോ ഫിഖ്ഹിലുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരികയൊക്കെ ചെയ്തത്. അപ്പോൾ സംഗതി ഇതാണ്, മറയോടുകൂടി സ്പർശനം ഉണ്ടാവുകയും സ്കലനം സംഭവിക്കുകയും അത് വികാരത്തോടു കൂടി ആവർത്തിച്ച് ചെയ്യുകയും ചെയ്താലും ആ വ്യക്തിയുടെ നോമ്പിന് ഒരു പ്രശ്നവും പറ്റില്ല എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. സ്പർശനം ഉണ്ടായില്ല എന്നതാണ് കാരണം. ഏതുപോലെ സ്വപ്നസ്കലനം, നോട്ടം, ചിന്ത എന്നിവ കൊണ്ട് സ്കലനമുണ്ടായാലും നോമ്പ് മുറിയില്ല എന്നതുപോലെ. ഇനി ആത്മനിയന്ത്രണത്തിൻ്റെയൊക്കെ ഒരു മാരക വെർഷനാണ് കേട്ടോ. അപ്പം ഇനി കോണ്ടത്തിൻ്റെ കാര്യത്തിൽ പുതിയ ഇജ്മായിലേക്കും ഖിയാസിലേക്കും പോകുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തതാണ് ഏറ്റവും ഭീകരവും മാരകവുമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ആത്മനിയന്ത്രണ വേർഷൻ. നോമ്പുകാലത്ത് ആത്മനിയന്ത്രണത്തിൻ്റെ മാസത്തിൽ ആത്മനിയന്ത്രണത്തിലായിരിക്കുന്ന നോമ്പുകാരന് നോമ്പ് നഷ്ടപ്പെടാത്ത തരത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങൾ കേട്ടോളൂ കേട്ടോ. വിവാഹബന്ധം നിഷിദ്ധമായവളുടെ ദേഹത്തോ അല്ലാത്ത ഒരു സ്ത്രീയുടെ മുടിയിലോ സ്പർശിച്ച് സ്കലനമുണ്ടായാൽ പോലും നോമ്പ് മുറിയില്ല. ഇതുകൊണ്ട് വുളൂ മുറിയില്ല എന്നതാണ് കാരണം. മതിയ് പുറപ്പെടൽ കൊണ്ടും നോമ്പ് മുറിയില്ല. എന്നാൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് മതിയ് പുറപ്പെട്ടാൽ നോമ്പ് മുറിയും എന്ന അഭിപ്രായം ഉണ്ട് താനും. മതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇനി ഇവിടെ പറഞ്ഞ ഈ വിവാഹബന്ധം നിഷിദ്ധമായവരുടെ ദേഹത്ത് തൊട്ട് സ്കലനമുണ്ടായാലും നോമ്പ് മുറിയില്ല എന്ന് പറയുമ്പോൾ, ഇസ്ലാമിക നിയമം അനുസരിച്ച് വിവാഹബന്ധം നിഷിദ്ധമായവരുടെ ലിസ്റ്റ് ഏതാണെന്ന് അറിയാത്തവർക്ക് ഏറ്റവും പെട്ടെന്ന് ഉള്ള ബന്ധങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് ഉമ്മ, പെങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വീട്ടിലുള്ള സ്ത്രീകൾ, അവരെ സ്പർശിച്ച് സ്കലനമുണ്ടായാലും നോമ്പ് മുറിയില്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. ആത്മനിയന്ത്രണം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിലെ നോമ്പ്, അതിനെ കവച്ച് വെക്കാനുള്ള ഒരു ആത്മനിയന്ത്രണം ഇനി വേറെ കണ്ടുപിടിച്ചിട്ട് വേണം. ഇതുകൊണ്ടാണ് അള്ള പറഞ്ഞത് നിങ്ങൾക്ക് കയ്യെങ്കിൽ ഇതുപോലത്തെ ഒരു മതം വേറെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഇതുപോലത്തെ ഒരു മതം നിങ്ങൾ കൊണ്ടുവരും. ഞാൻ പറയാറുണ്ട് പൊന്നാരച്ചങ്ങായിമാരെ, ഇതുപോലുള്ളതും നമ്മളെയും കൊണ്ട് കയ്യൂല, കുട്ടിയാക്കൂടില്ല. അതുകൊണ്ടാണ് ഈ ജാതി സാധനമൊക്കെ കിതാബിൽ എഴുതുകയും പള്ളിദർസി പഠിപ്പിക്കുകയും കുട്ടികൾക്ക് മദ്രസി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെയും പഠിക്കുന്ന കുട്ടികളുടെയും ഇത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാരുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം എന്തായാലും ഇതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. നോമ്പ് കാലത്ത് അനുവദനീയമായ കുറേ കാര്യങ്ങളുണ്ട്, നോമ്പ് മുറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പരിശോധിക്കാം.